ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ വിശുദ്ധ തോമാസ്ലീഹായുടെ കാലടികൾ പതിഞ്ഞ കോട്ടക്കാവിൻ്റെ ഈ മണ്ണിലൂടെ നമ്മുടെ കാലടികളും ചേർത്തു വയ്ക്കാൻ കഴിയുന്നത് തോമാസ്ലീഹ നമുക്ക് നൽകിയ സൗഭാഗ്യം. കോട്ടക്കാവ് പള്ളിയുടെ ചരിത്രം പറവൂർ ദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിലൊന്നായ പറവൂരിൻ്റെ നഗരപിതാവായി 1938 ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട ഇളങ്ങുന്നപ്പുഴ പൗലോസ് അച്ഛനെയാണ്. 1938-41 കാലഘട്ടത്തിൽ പറവൂരിൻ്റെ വികസന പ്രവർത്തനത്തിന് നിരവധി സംഭാവനകൾ അച്ഛൻ നൽകി. ഇന്ന് കാണുന്ന ഈ പറവൂർ മാർക്കറ്റ് ഇളങ്ങുന്നപ്പുഴ അച്ഛൻ വികാരിയായിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നും അനുവദിച്ചു നൽകിയ 2 ഏക്കറിൽ അധികം സ്ഥലത്ത് ആരംഭിച്ചതാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഇവിടെ നിലനിന്നിരുന്ന പഴയ കുരിശടിയുടെ സ്ഥാനത്താണ് ഇന്നത്തെ ഈ മാർക്കറ്റ് കപ്പേള സ്ഥിതി ചെയ്യുന്നത്. നാനാജാതി മതസ്ഥരായ അനേകർ ഇവിടെ തിരികത്തിച്ച് തങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നതും പതിവാണ്. ആരോഗ്യമാതാ ദേവാലയം കെടാമംഗലം. ആയിരത്തി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പീറ്റർ പരവരയച്ചനാണ് ദേവാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത്. 1986 ജനുവരി 15 അഭിവന്യ കർദിനാൾ മാർ ആന്റണി പടിയർ പിതാവാണ് ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചത്. ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഇവിടെ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു. 5 കുടുംബ കൂട്ടായ്മകളിലായി 150 കുടുംബങ്ങളും ഈ ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. കൺവീനർമാരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ കമ്മിറ്റികൾ ദേവാലയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഏകദേശം 820 വീടുകളാണ് ഇവിടെ ഇടവക ചേർന്നിട്ടുള്ളത്. ഇവർക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ എല്ലാ ദിവസവുമുണ്ട്. രാവിലെ 5 മണിക്ക് പള്ളിമണി അടിക്കുന്നു. തുടർന്ന് കൊന്ത ഏതാനും ചില വ്യക്തികൾ വന്ന് രാവിലെ തന്നെ നമുക്ക് കൊന്ത എല്ലാ ദിവസവുമുണ്ട്.
തുടർന്ന് അഞ്ചരയ്ക്കാണ് നമ്മുടെ വിശുദ്ധ കുർബാന, ഏറ്റവും ആദ്യത്തെ പ്രഭാത വിശുദ്ധ കുർബാന അഞ്ചരയ്ക്കാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ പഴയ പള്ളിയിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കുന്നു. വൈകുന്നേരം ഏഴ് മണി വരെ നമ്മളിവിടെ എല്ലാ ദിവസവും ആരാധനയുണ്ട്. രാവിലെ 6:30 രണ്ടാമത്തെ വിശുദ്ധ കുർബാന നടക്കുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ 4 വിശുദ്ധ കുർബാനയാണ് ഇടവക ദേവാലയത്തിലുള്ളത്. രാവിലെ ഇടവ ദിവസങ്ങളിലെ പോലെ തന്നെ 5:30 നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്. അതേ തുടർന്ന് 6:30 പിന്നെ കുട്ടികൾക്ക് വേണ്ടി കാറ്റിഗസും കുർബാനയായിട്ട് 9:00. അതുപോലെ തന്നെ വൈകുന്നേരം 5:30 അങ്ങനെ 4 കുർബാനകളാണ് ഇടവക ദേവാലയത്തിലുള്ളത്. അതുപോലെ കുരിശുപള്ളിയിൽ രാവിലെ 7:00 അതേ തുടർന്ന് അവിടെ കാറ്റിഗസവുമുണ്ട്. നമുക്കറിയാം സെൻറ് തോമസ് ദേവാലയമാണ് ബുധനാഴ്ചയാണ് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നൊവേന നമ്മൾ ആഘോഷിക്കുന്നത്. ബുധനാഴ്ച രാവിലത്തെ 6:30 ആഘോഷമായ വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് നൊവേനയുമാണ് നമ്മൾ സാധാരണ എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ തോമാശ്ലീഹായുടെ മാധ്യസ്ഥം വഴി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നവനാൾ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി വിശ്വാസികളാണ് വിശുദ്ധന്റെ നൊവേനയിൽ പങ്കെടുക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും കടന്നുവരുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നതിനായി വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നല്ലേ ചെയ്ത മിശിഹായി നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച ദിവ്യകരുണയെ മരണം വരെ ധാരണം ചെയ്ത ശ്രീഹായി പോലെ അവിടുത്തെ പ്രകാശത്തിൽ നടക്കുവാനും ദൈവനിയമമനുസരിച്ച് ജീവിക്കുവാനും ഏതൊരു പ്രതിസന്ധിയിലും ക്രിസ്തുവിനെ പിൻചെല്ലുവാനും സത്യത്തിന് സാക്ഷികളാകുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേശമേ നാഥ, പാപം പൊറുക്കിടമേ നാഥ, പാപം പൊറുക്കിടമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേശമേ നാഥ. പ്രാർത്ഥന കേൾക്കണമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ.
ദൈവത്തിന്മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായി മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായി ദാസർ ആത്മീയവും ശാരീരികമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രദൈവങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാകട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ തോമാശ്ലീഹായുടെ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ തോമാശ്ലീഹ തിരുസവിധത്തിൽ അണയും സുതരിൽ വിശ്വാസ ദീപം തെളിക്കൂ. മർത്തമായ സ്നേഹായെ സ്മരിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാട് മട്ടം എഴുന്നള്ളിക്കലാണ്. അദ്ദേഹം രാശാരി പണിക്കാരനായതുകൊണ്ട് മട്ടവും അദ്ദേഹം കുന്തത്താൽ കുത്തപ്പെട്ടതിൻ്റെ സ്മരണയെ ആദരിക്കുന്ന കുന്തവും വെച്ചിരിക്കുന്നതാണ്. യേശുവിനെ സ്പർശിച്ചതായി പറയുന്ന വിരലുകളെയും സൂചിപ്പിക്കുന്നതാണ് മട്ടം എഴുന്നള്ളിക്കൽ നേർച്ചയിലെ പ്രധാന കാര്യങ്ങൾ. ഇവിടുത്തെ പ്രധാന നേർച്ച ആശീർവദിച്ച കുന്തുരുക്കമാണ്. അത് ഭവനങ്ങളെ പുകച്ച് അധൂപിക്കുന്നത് വഴി മാർത്തോമാശിഹായുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ പള്ളിയുടെ കൈക്കാരന്മാരാണ്. എൻ്റെ പേര് പൗലോസ് വടുക്കുംചേരി. എൻ്റെ കൂട്ടുകൈക്കാരൻ ഡെയ്സൻ ആനത്താഴ്ത്ത്. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ 3 എന്ന് പറഞ്ഞാൽ ഈ ഇടവകയിലെ ഒരു വലിയൊരു തിരുനാളാണ്. തോമാശ്ലീഹ സ്ഥാപിച്ചതിൻ്റെ ആഘോഷമായി ഈ ജൂലൈ 3 ഞങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ ജൂലൈ 3 നാനാജാതി മതസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ഈ തിരുനാളിന് എത്തിച്ചേരാറുണ്ട്. വിവിധ പള്ളികളിൽ നിന്നും വിവിധ മതസ്ഥരും എല്ലാവരും എത്തിച്ചേരുന്ന ഈ ഇടവകയിൽ ജൂലൈ 3 എന്ന് പറഞ്ഞാൽ അത് ഒരു ഗംഭീരമായ ഈ പറവൂർ ടൗണിൻ്റെ ഒരു ആഘോഷമാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ കമ്മിറ്റി പാരിഷ് കൗൺസിൽ ഒരുമിച്ച് ഭക്തസംഘടനകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ ഇടവകയുടെ ഈ യശസ് ഉയർത്തി കാണിക്കാൻ ഈ സഭയ്ക്ക് നമുക്ക് സഭയുടെ മുമ്പിൽ ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തീർത്ഥാടനം, ഇവിടെ നടക്കുന്ന തീർത്ഥാടനത്തിനെല്ലാം ഒരുപാട് ജനങ്ങൾ മറ്റുള്ള മതസ്ഥർ
वीपा नेर्चल वन पे विगारी अच्छनोड़ चेर ऐंक कईकार ई इटव वे एल नन्म न्यों ऊँ प्रवर्ति मोटय विदेशीर स्वदेशीय धारा तीर्थाटक वो चरत्रन्वेषिकल तोमास माध्यजी अच्छे वीर्थाटकर गवेषण विद्यार्थिकों चल रेख प्रकार तोमास स्थापित केर ऐर पड़ी आद्य पड़ी कोट पड़ियापू कम अर अट्दी मुचिरी तुमुख ई कोट स्थित वड़कन पर्व रु कीटू मुचिरी तुमुखते कूड़ा कोटिकापि परमें अतिरती यहूद तेरव यहूद पड़ी स्थित अदमास आकर्षिक अकाल स्थापित यहूद तेरव कवाड़ तूणाणी कोटकाव प्रदेश इन सिनगोग यहूद तेरव स्थित चरित्र नल्क वलिए तेली कालम वरुती चरित्रावशिष्ट इन शेष कोटक्याव इडवक देवालय इू कुट यूनिट यूनिट प्रवर्तन वाले भंगी तेज इडवक जन आत्मीयत कूटाय मे सहानुर ई कूटाय कोटक्याव इडवक और अभिमान तलासव मूाते या इडवक इू कुट यूनिट केन्द्र समि अंगेर इडवक विगारी अच्छे अध्यक्ष कूड़ना सेंटर कमिटी योग कईमासते प्रवर्त वस क्यों प्लान अंगीक अदर्क इडवक कूटाय प्रधान लक्ष्य तोमास भक्ति वाले वाली और विश्वास सत्य इडवक जन इवे तीर्थाटकर कटनव नानाजाति मतस्थर प्रघोषितोटे पलपी प्रत्येक केरल विविध रूपत इंटेड ते विध भाग पिता स्थापित देवालय सदर्शन ई पुण्य तीर्थाटन केन्द्र वन प्रार्थि जीवित आवश्यक पिता पर मध्यस्थ पिता अनुग्रह मेड़पोक अनेक अद्भुत साक्ष्य नमुक इडवकल रु सन्यास समूह नडवक देवालय सहायकान सी एम सी सिस्टे ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ സിഎംസി സിസ്റ്റേഴ്സിന്റെ വലിയ സംഭാവനയാണ് കോട്ടക്കാവ് ദേവാലയത്തിനും ഇവിടത്തെ സമൂഹത്തിനും ലഭിക്കുന്നത് അതുപോലെ തന്നെ കടാമംഗലം ശാന്തി തീരത്ത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സും ഈ രണ്ട് സന്യാസ സമൂഹങ്ങളാണ് നമ്മുടെ ഇടവക ദേവാലയത്തിൽ നമുക്കുള്ളത് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ എറണാകുളത്തെ ജീവോദയ പ്രോവിൻസിലെ ഒരു ശാഖാമഠമാണ് പറവൂർ കോട്ടക്കാവ് സ്ഥിതി ചെയ്യുന്ന ശാന്തി തീരം സൊസൈറ്റി ഫോർ ഫാമിലി ഹാർമണി കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭവനമാണ് ശാന്തി തീരം ഞങ്ങളുടെ ഇടവക പള്ളിയാണ് കോട്ടക്കാവ് സെന്റ് തോമസ് ചർച്ച് കേരളത്തിലെ പ്രസിദ്ധമായ ഏഴര പള്ളികളിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന അതിപുരാതനമായ ഒരു ഇടവക ദേവാലയത്തിലെ ഭവനം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സംതൃപ്തിയും സന്തോഷവും നൽകുന്നുണ്ട് ഈ ശാന്തിതീരം
भवन शुश्रूष और प्रधानपेट शुश्रूष कौंसलिंग फैमिली कौंसलिंग नानाजाति तरह प्रश्न अनुभविक कुट व्यक्ति मनसमाधान सौख्य वे इवे आश्रू इतस्ू होम फोर विमन अरक्षितावस्थ प्रश्न पेटल स्त्री जीवते सुंदरमाकान കുറേക്കൂടി മനോഹരമായി അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും വേണ്ട സഹായം കൊടുക്കുക മാനസികമായി അവരെ ബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് ഈ റെസ്ക്യൂ ഹോം ഫോർ വിമൻ ഇവിടെ പ്രവർത്തിക്കുക ദേവാലയ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗ്രോട്ടോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ക്രിസ്തു ശിഷ്യൻ തോമസ് ലീഹ കോട്ടക്കാവിലെ ദൈനംദിന ആവശ്യങ്ങളുടെ കാര്യാലയം പള്ളിമേട വൈദികരുടെ വാസവും ട്രസ്റ്റി ഓഫീസും ഭക്തസംഘടനാ പ്രവർത്തനങ്ങളും നേർച്ച സ്റ്റാളും ഇവിടെ പ്രവർത്തിക്കുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന കോട്ടക്കാവിലെ വിശ്വാസ സമൂഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സിമിത്തേരി മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല അത് നിത്യതയിൽ ദൈവാത്മാവിനോടൊത്തുള്ള ജീവിതത്തിന്റെ ആരംഭമാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് നാം നന്മയിൽ വളരാനുള്ള ഒരു ആഹ്വാനമാണെന്നും തിരിച്ചറിയണം പറവൂർ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ ഈ ഇടവക നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രശസ്തമായ സെന്റ് അലോഷ്യസ് സ്കൂളും സെന്റ് പോൾസ് സ്കൂളും എടുത്തു പറയേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കോട്ടക്കാവ് ദേവാലയത്തിലെ അൾത്താരക്കല്ല് ഇത് പുരാതന കാലം മുതൽ ഉള്ളതാണ് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച ഈ അൾത്താരക്കല്ലിന് മുകളിൽ അൾത്താര വിരി വിരിച്ച് അതിനു മുകളിലാണ് ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കപ്പെടുന്നത് മാർത്തോമാ സിഹായുടെ അത്ഭുത പ്രവർത്തികളെ അനുസ്മരിപ്പിക്കുവാൻ തക്കവിധം ബൃഹത്തായ ഒരു മ്യൂസിയം ഇവിടെ തയ്യാറായി വരുന്നുണ്ട് സാന്തോം സാഹ എന്ന പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത് അത് മാർത്തോമാ സിഹ ചെയ്ത അത്ഭുതങ്ങളെല്ലാം വിശ്വാസി ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് കാണുവാൻ പറ്റിയ വിധത്തിൽ മനോഹരമായൊരു ശില്പമായ ശില്പചാതുര്യമുള്ള ഒരു മ്യൂസിയമായിട്ടാണത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ തീർത്ഥകേന്ദ്രം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് തീർത്ഥകേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കയില്ല അത് ദൈവത്താൽ നൽകപ്പെട്ട വിശുദ്ധ സ്ഥലങ്ങളാണ് അത് അനന്യമായ സ്ഥലങ്ങളാണ് ഒരിക്കലും നമുക്കതിൻ്റെ ഒരു തനി ആവർത്തി പോലും മറ്റൊരിടത്തുണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ പറവൂർ കോട്ടക്കാവ് മാർത്തോമ തീർത്ഥാടന കേന്ദ്രം അനേകായിരങ്ങൾക്ക് വിശ്വാസ ഉണർവ് പകരുന്ന ഒരു തീർത്ഥകേന്ദ്രമായി നിലകൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധ നന്മകളും പ്രാർത്ഥനയും നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ക്രിസ്തു ശിഷ്യൻ വിശുദ്ധ തോമസ് ലീഹായുടെ കൈകളാൽ സ്ഥാപിതമായ ഈ കോട്ടക്കാവ് തീർത്ഥകേന്ദ്രത്തിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വിശുദ്ധൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദേവാലയങ്ങളിലൂടെ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക നിങ്ങളുടെ ദേവാലയങ്ങളെ
ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കേണ്ട നമ്പർ 0480 2700 893 8 60 0 6 4 2 0 0 9 9